ഇപ്പോൾ മന്ത്രി സുനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. മന്ത്രി സുനിൽകുമാർ എറണാകുളത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി കൂടിയാണ്. മിനിഷ കേൾക്കാമല്ലോ? മിനിഷ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണെന്ന് എനിക്കറിയാം, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്. എനിക്ക് ആദ്യം അറിയേണ്ട എറണാകുളത്തെ സ്ഥിതിയാണ്. എറണാകുളത്ത് ഇപ്പൊ അഭിലാഷ് വിശദീകരിക്കുകയായിരുന്നു, ചെല്ലാനത്ത് ഒരു ചെറിയ ആശ്വാസമുണ്ട്, പക്ഷെ അവിടെയും ടെസ്റ്റുകളിലേക്ക് എത്താൻ അവിടുത്തെ ഈ പ്രകൃതിക്ഷോഭം അടക്കമുള്ള സാഹചര്യങ്ങളുണ്ട് പറ്റുന്നില്ലെന്ന്. പക്ഷെ എറണാകുളം ഒന്നാകെ, പ്രത്യേകിച്ച് വിശാലകൊച്ചി അടക്കമുള്ളിടത്ത് ഒരു വലിയ ആശങ്ക ഉയർന്നിട്ടുണ്ട്. എന്താണ് മിനിഷക്ക് ഈ കൂടുതൽ ഈ കാര്യത്തിൽ നമുക്കൊരു വിശദീകരണം നൽകാൻ കഴിയുന്നത്? അതായത് ചെല്ലാനം നമ്മൾ പൂർണ്ണമായിട്ടും നല്ല കൺട്രോൾ വന്നിട്ടുണ്ട്. അവിടെ ആകെണ്ടായിരുന്ന ഒരു പ്രശ്നം ഇപ്പൊ ഈ കടലേറ്റുണ്ടായതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ടെസ്റ്റിംഗ് ആണെങ്കിലും വളരെ വ്യാപകമായി നമ്മൾ നടത്തി. പിന്നെ ആക്റ്റീവ് സർവൈലൻസിന്റെ ഭാഗമായിട്ട് സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ അതുപോലെ തന്നെ പ്രൈമറി കോണ്ടാക്ട്സ് എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ കണ്ടെയ്ൻമെന്റും കൂടി ആയതുകൊണ്ട് നമുക്കിനി അവിടെ ഒരു ആശങ്കയുടെ പ്രശ്നം ഇപ്പൊ അവിടെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ നമ്മൾ നന്നായി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, കാരണം വളരെ പാവപ്പെട്ട ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതുകൊണ്ടുള്ള ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത് ഞങ്ങൾ എല്ലാവരും കൂടി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവിടുത്തെ MLA MPയും പഞ്ചായത്തും എല്ലാം കൂടി ചെയ്യുന്നുണ്ട്. ജില്ലാ ഭരണകൂടം വളരെ നല്ല നിലയിൽ ഇടപെട്ട് അതിനെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ചെല്ലാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ രോഗവ്യാപന തോത് വൻതോതിൽ കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 224 പേര് അവിടെ രോഗികളായിട്ടുണ്ട്. അവിടെ പിന്നെ FLTC ആരംഭിച്ചു, അവിടെ ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിൽ അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു FLTC കൂടെ ആരംഭിക്കേണ്ട കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഇപ്പോ എറണാകുളം ജില്ലയുടെ പ്രധാനമായിട്ട് ഒരു പ്രശ്നം ഇരിക്കുന്ന ആലുവ മേഖലയിലാണ്. ആലുവ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അതിന്റെ സ്പ്രെഡ് ആരംഭിച്ചെങ്കിൽ അതിന്റെ ബഫർ പെരിഫറി വരുന്ന പഞ്ചായത്തുകളിലേക്ക് അത് വ്യാപിച്ചു. കീഴ്മാട്ടില് മാത്രമായിട്ട് 95 രോഗികൾ വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് ഞങ്ങൾ 5-6 പഞ്ചായത്തുകൾ പൂർണ്ണമായിട്ടും അതിന്റെ ഭാഗമായിട്ട് ചില വാർഡുകളായിരുന്നു ആദ്യം കണ്ടെയ്ൻ ചെയ്തത്. പക്ഷെ അവിടെ ലഭ്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ആലുവ മേഖലയിലുള്ള വ്യാപനത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അതിന്റെ വ്യാപനം വളരെ വേഗതയിലാകുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെയുള്ള ഒരു ക്ലിനിക്കൽ ഒരു കാര്യം നോക്കുമ്പോൾ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള രീതിയിൽ അവിടെ ഈ വൈറസിന്റെ അറ്റാക്ക് വരുന്നതായിട്ടുള്ള റിപ്പോർട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴാണ് അതൊരു പിന്നെ ലാർജർ ക്ലസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കർഫ്യൂ എന്ന നിലയിൽ ശക്തമായ നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയ മതിയാകൂ എന്നുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് രാത്രി 12 മുതൽ അവിടെ കർഫ്യൂ നിലവിൽ വരികയാണ്. അതിനർത്ഥം രാവിലെ 7 മണി 9 മണി വരെ സ്റ്റോക്കിംഗ്, അതായത് ഹോൾസെയിൽ മാർക്കറ്റും 10 മുതൽ 2 മണി വരെ മാത്രം എല്ലാ കടകളും, അതായത് എസെൻഷ്യൽ ആയിട്ട് സാധനങ്ങൾക്ക് വേണ്ടി കടകൾ തുറക്കും. അതിനുശേഷം വാഹനങ്ങൾ ഓടിക്കാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങാനോ ആവശ്യം അല്ല, പിന്നെ ആളുകളെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ആക്റ്റീവ് സർവൈലൻസ് വ്യാപിപ്പിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ പൂർണ്ണമായിട്ടും ടെസ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി ആന്റിജൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാ ആശുപത്രികളിലും കിറ്റുകൾ നൽകിയിരിക്കുകയാണ്. FLTCകളുടെ പിന്നെ കേന്ദ്രങ്ങളെല്ലാം ആന്റിജൻ ടെസ്റ്റിന് വേണ്ട നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ആശങ്ക ഉണ്ടായിരിക്കും, തൃക്കാക്കരയിൽ ഒരു പിന്നെ ഒരു മഠത്തില് 140 സിസ്റ്റേഴ്സ് ഉള്ള ഒരു മഠമാണ്. അവിടെ ആണെങ്കിൽ അവർ വയോധികരായിട്ട് 80 വയസ്സ് താഴെ മുകളിലുള്ള സിസ്റ്റേഴ്സും അത് മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു മഠമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വന്ന 2-3 സിസ്റ്റേഴ്സിന്, അവിടെ വിസിറ്റ് ചെയ്ത സിസ്റ്റേഴ്സിന് നേരത്തെ 26 സിസ്റ്റേഴ്സിന് പോസിറ്റീവ് ആയ, അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് 3 പേർക്ക് അവിടെ പോസിറ്റീവ് ആയി. അത് വളരെ ആശങ്കയുള്ള കാര്യമാണ്. കാരണം വയോധികരായിട്ടുള്ളവർ ഉൾപ്പെടുന്ന ഒരു മഠത്തിൽ അത് വന്നപ്പോ അത് ഞങ്ങൾ അത് ഉടനെ തന്നെ അതൊരു ക്ലോസ് ക്ലസ്റ്റർ ആയിട്ട് മാറ്റി അവിടെ ഇപ്പൊ അതിനെ ആ മഠത്തെ തന്നെ പൂർണ്ണമായിട്ട് ഒരു കോവിഡ് ഹോസ്പിറ്റൽ പോലെയാക്കി പരിണമിപ്പിച്ചുകൊണ്ട് അവിടെ ഡോക്ടർമാരെയും നഴ്സുമാരുടെയും സേവനം അവിടെ തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോ എറണാകുളം പട്ടണത്തിലാണ് ഏറ്റവും കൂടുതൽ വയോജന പിന്നെ സ്ഥാപനങ്ങൾ ഉള്ള ഒരു ജില്ല എറണാകുളം ജില്ലയാണ്. നമ്മൾ കോവിഡിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വയോജന മേഖലയിൽ ഇത് വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ അത് ഒരു അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ വയോജന സ്ഥാപനങ്ങളിൽ പുറത്തുനിന്ന് ആരെയും കയറ്റാൻ അനുവദിക്കാൻ പാടില്ല. അവർക്ക് പൂർണ്ണമായിട്ടും അവരുടെ അവിടെ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് വയോജനങ്ങൾ താമസിക്കുന്നിടത്ത് ശക്തമായ നിലയിലുള്ള സർവൈലൻസ് സിസ്റ്റം ഇപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. മിനിഷ ഇടയ്ക്ക് പറഞ്ഞതിൽ ഒരു സംശയം, ഈ ആലുവ അടക്കമുള്ള മേഖലകളിലെ ഉള്ള സൂപ്പർ സ്പ്രെഡ് പലരും പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൈറസിന്റെ പകർച്ചയുടെ തോത് ഈ മേഖലകളിൽ കൂടുന്നു എന്നുള്ളതാണ്. ആരോഗ്യ വിദഗ്ധർ അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? അല്ല, പകർച്ചയുടെ തോതിനെ സംബന്ധിച്ചല്ല, അവിടെ വരുന്ന ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ന്യൂമോണിയ സിവിയർ ആയിട്ട് വരുന്നു എന്നുള്ളൊരു ഒരു ഒരു സംശയം ആരോഗ്യ പ്രവർത്തകർ പ്രകടിപ്പിക്കുകയുണ്ടായി. അത് കൺഫേം ചെയ്തിട്ടില്ല, പക്ഷെ ആ സംശയം ഞങ്ങൾ വളരെ ശക്തമായ നിലയിൽ തന്നെ എടുത്തിരിക്കുകയാണ്. കാരണം അങ്ങനെ പല ഡൽഹിയിലും ബോംബെയിലും ഒക്കെ അങ്ങനെ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്കുണ്ടായിരുന്നു. ചില മേഖലകളിൽ വൈറസിന്റെ പിന്നെ ക്ലിനിക്കലായിട്ടുള്ള അതിന്റെ എഫക്ട് വളരെ സിവിയർ ആയിട്ട് വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിലെ പിന്നെ വിദഗ്ധന്മാർ അങ്ങനെ ഒരു അഭിപ്രായം അവർ പറഞ്ഞതുകൊണ്ട് തന്നെ
അത് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. പക്ഷെ അതിന്റെ അർത്ഥം അവിടെ വളരെ മാരകമായ നിലയിലേക്ക് വന്നു എന്ന് കൺഫേം ചെയ്ത കാര്യമല്ല. പക്ഷെ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ പോലും നമ്മളത് മുകളിലേക്ക് എടുത്തുകൊണ്ട് മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംശയം, കേരളം ഒരു ലോക്ക്ഡൌണിലേക്ക് പോകുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലോക്ക്ഡൌണിലേക്ക് പോകുന്നതിനൊരു പരിഹാരമാണോ? അല്ല, ലോക്ക്ഡൌൺ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചില ഘട്ടങ്ങളിൽ ലോക്ക്ഡൌൺ വേണ്ടി വരികയാണെങ്കിൽ അത് ഞാനൊരു മിനിസ്റ്റർ എന്ന നിലയിൽ അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ അതൊരു ഔദ്യോഗിക അഭിപ്രായമായിട്ട് മാറുന്നുള്ളൂ. ഞാനത് പറയുന്നത് ശരിയല്ല. പക്ഷെ നമ്മൾ അക്കാര്യത്തില് പിന്നെ ആരോഗ്യ വിദഗ്ധന്മാരുമായിട്ട് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നമുക്ക് ഈ കേരളത്തിൽ ഇപ്പോ രോഗവ്യാപനത്തിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ സമ്പർക്ക വ്യാപനമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ സമ്പർക്കം വർദ്ധിക്കും തോറും സമ്പർക്ക വിധത്തിലുള്ള വ്യാപനവും വർദ്ധിക്കും എന്നുള്ളതൊരു സത്യമാണ്. അപ്പൊ സമ്പർക്ക വ്യാപനമാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു കാരണമായിട്ട് വരുന്ന ഒരു സമ്പർക്ക വ്യാപനമാണ്. സമ്പർക്ക വ്യാപനം ഉണ്ടാവുന്നതിന് കാരണം സമ്പർക്കം വർദ്ധിക്കുന്നത് തന്നെയാണ്. അപ്പോ ജനങ്ങൾ കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ സമ്പർക്ക വ്യാപന സാധ്യത വളരെ കൂടി വരുന്നു. ഇപ്പൊ നമുക്ക് പ്രവാസികളിൽ നിന്ന് വരുന്ന ആളുകളിൽ നിന്നുണ്ടാവുന്ന രോഗത്തെക്കാൾ കൂടുതലായിട്ട് സമ്പർക്കത്തിലൂടെ വ്യാപനമാണ്. അപ്പൊ സമ്പർക്കം ഇല്ലാതാക്കുന്നതിനും സമ്പർക്കം ലഘൂകരിക്കാനും വേണ്ട നടപടി എന്താണ്? ലോക്ക്ഡൌൺ തന്നെ ആവണമെന്നില്ല, കർശനമായ വ്യവസ്ഥകളോട് കൂടി കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളും മത്സ്യ മാർക്കറ്റുകളും അതുപോലെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളെല്ലാം ഈ സമ്പർക്കത്തിന്റെ സാധ്യത ഇല്ലാതാവുമല്ലോ ചെയ്യുന്നത്, കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾ ഒരു സ്വാഭാവിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അതേസമയത്ത് വൈറസിന്റെ വ്യാപനം വർദ്ധിക്കുകയും ചെയ്യുമ്പോ നമ്മൾ ഈ സമ്പർക്കം എങ്ങനെ ലഘൂകരിക്കാൻ കഴിയുമെന്നതിനെ പറ്റിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് പോയി. ഒരു പ്രധാനപ്പെട്ട സംശയം കൂടി ഞാൻ അവസാനമായി ചോദിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും പിന്നെ DHSന്റെ ഡെയിലിയുള്ള ബുള്ളറ്റിൻ ഈ ആരോഗ്യവകുപ്പിന്റെ ബുള്ളറ്റിലും വ്യക്തമാക്കുന്ന ഒരു കാര്യം, 1,03,500 സെന്റിനൽ സർവൈലൻസ് നടത്തിയതിൽ 99,499 എണ്ണം നെഗറ്റീവാണ്, ബാക്കി ഫലം കിട്ടാത്തതാണോ, അതിലെത്ര പോസിറ്റീവ് ഉണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. രണ്ടാമതൊരു കാര്യം, ഈ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലായി നടന്ന 1,193 ഈ ICMR പരിശോധനയിൽ 4 പോസിറ്റീവ് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ടെസ്റ്റുകളുടെയും കണക്കുകളുടെയും തോതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ട്. അല്ല സുരേഷ്, അത് ICMR ആ സർവൈലൻസ് സീറോ സർവൈലൻസിന്റെ ടെസ്റ്റിനെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരം എന്തെങ്കിലുമുണ്ട്? അത് 4 കേസുകളാണ് പോസിറ്റീവ് ആയത്. ആ 4 നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് നടത്തിയിരിക്കുന്ന ആന്റിജൻ ടെസ്റ്റ് ആണ്. ആന്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസ് ടെസ്റ്റ് അല്ല. ആന്റിജൻ പോസിറ്റീവ് ആവുന്നത് ഒരിക്കലും അതിന്റെ അർത്ഥം പിന്നെ അത് കൊറോണ വൈറസ് പോസിറ്റീവ് ആയി എന്നല്ല. ഈ 4 കേസുകൾ, ഒരു കേസ് എറണാകുളത്തും 3 കേസ് പിന്നെ തൃശൂർ ജില്ലയിൽ വരുന്നു. ഈ 4 കേസുകളും നമ്മൾ അപ്പൊ തന്നെ വിത്തിൻ 24 hours നമ്മൾ അതിന് RT-PCR ടെസ്റ്റ് നടത്തിയപ്പോ ഈ 4 കേസ് നെഗറ്റീവായിട്ട് മാറി. അന്ന് നടത്തിയിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്മാർ ഞാനുമായിട്ട് തന്നെ കൺസൾട്ട് ചെയ്തിരുന്നതാണ്, ഈ പറയുന്ന ICMR ടെസ്റ്റ് 4 കേസ് ആയിരത്തി, അതായത് ഒരു ജില്ലയിൽ 4 വീതമാണ്, 1,200 ടെസ്റ്റാണ് നടത്തിയത്. 1,200 പാലക്കാട് തൃശ്ശൂര് പിന്നെ എറണാകുളം ജില്ലയിലാണ്. അതായത് അവരുടെ ശരീരത്ത് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയത് രോഗബാധയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി നടത്തിയ പരിശോധനയിൽ അതില്ല എന്ന് തെളിഞ്ഞു. 100% ഉണ്ടായിരുന്നില്ല അന്ന്, ഒരു കാരണവശാലും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവൻ 100,000 ഈ 3,500 കേസുകളുടെ ഒരു ഷോർട്ടേജ് ആണ്. അത് കിട്ടാത്തതാണോ അതോ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഒരിക്കലും അതൊരു പിന്നെ പലപ്പോഴും ഇതുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ റിസൾട്ടുകൾ പലപ്പോഴും ഈ നെഗറ്റീവ് ആവുന്ന റിസൾട്ടുകൾ അപ്ലോഡ് ചെയ്ത് വന്നാൽ മാത്രമാണ് സിസ്റ്റത്തിൽ ഇത് വരുന്നത്. അപ്പൊ പലപ്പോഴും ഈ പോസിറ്റീവായ കേസുകളാണെങ്കിൽ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യുകയും നെഗറ്റീവായ കേസുകൾ പലപ്പോഴും സാങ്കേതികമായിട്ട് അപ്ലോഡ് ചെയ്യപ്പെടാതിരിക്കുന്നത്. ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ അങ്ങനെ ഉണ്ടായി, 2,000 ടെസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് ചെറിയ വിഷയം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ അപ്ലോഡ് ചെയ്തിരുന്ന ആളുകൾക്ക് ഇടയിൽ തന്നെ പോസിറ്റീവ് ഒരു അല്ല പിന്നെ കണ്ടെയ്നർ പിന്നെ ക്വാറന്റൈനിൽ പോവുകയും ചെയ്തപ്പോ ഈ നെഗറ്റീവ് കേസുകളിൽ കുറച്ച് ഡിലേ വന്നു. അപ്പൊ ഞങ്ങളത് ഇടപെട്ട് ഇപ്പൊ കംപ്ലീറ്റ് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ പല കേസുകളും നെഗറ്റീവ് റിസൾട്ട് പുറത്തു വരാത്തതിന്റെ പ്രശ്നം വന്നപ്പോ അത് ചില സിസ്റ്റത്തിന്റെ തകരാറെന്ന് മനസ്സിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ റിസൾട്ട് വരാതിരിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതെല്ലാം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എണ്ണത്തിൽ ഇപ്പോ സർവൈലൻസ് ടെസ്റ്റിലെ ഒരു 1,000 ടെസ്റ്റുകളുടെ റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന നിലയിലേക്ക് കാണേണ്ട കാര്യമില്ല. അതെ, ഞാൻ എണ്ണം വന്നില്ല എന്നുള്ളതല്ല, അതിൽ എത്ര നെഗറ്റീവ് എന്ന് പറയുന്നുണ്ട്, അതിൽ എത്ര പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങ് പറയുന്നത് പോസിറ്റീവ് എന്ന് നമ്മൾ പറയണമെങ്കിൽ നമുക്ക് RT-PCR ടെസ്റ്റ് വഴി കേരളം സ്ഥിരീകരിക്കാതെ അത് പോസിറ്റീവ് ആയി അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല സുരേഷ്. അതായത് നമ്മൾ ഇപ്പോ പിന്നെ ആന്റിബോഡി ടെസ്റ്റ് എന്ന് പറയുന്ന ഡയഗ്നോസിസ് ടെസ്റ്റ് അല്ല. എന്നാൽ അതേ സമയത്ത് ആന്റിജൻ ടെസ്റ്റ് നമുക്ക് പോസിറ്റീവ് റേറ്റ് എന്ന് പറയുന്ന ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ 98.5% അത് പിന്നെ ആക്യുറസി ആണ്. അതുപോലെ തന്നെ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്ന 58% ആക്യുറസിയാണ്. അത് നെഗറ്റീവ് ആയ കേസ് വേണമെങ്കിൽ പോസിറ്റീവ് ആകാം, പക്ഷെ പോസിറ്റീവ് ആയ കേസ് പോസിറ്റീവ് തന്നെയാണ്.
അത് ഇപ്പൊ ആർടിപിസിആർ ടെസ്റ്റ് പോലെ തന്നെ അത് വളരെ പിന്നെ റിലയബിൾ ആയ ടെസ്റ്റ് ആണ് ആന്റിജൻ ടെസ്റ്റ്. പക്ഷെ ആന്റിബോഡി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് റിലയബിൾ അല്ല, അത് പോസിറ്റീവ് എന്ന് പറയുന്നത്.